peroxide. Focusaria base the last topic. Hydrogen peroxide formula H2O2 and hydrogen peroxide. H2O2 hydrogen peroxide pollution control treatment is an important chemical. H2O2 pollution control treatment H2O2 ഉപയോഗിക്കാറുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഒരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് അതായത് ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാ വരുക H O O H ഒരു ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് H2O2 ന്റെ ഒരു ബുക്ക് തുറന്നു വെച്ചത് പോലെ ഉള്ളതാണ് H2O2 ന്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് അതിനെ ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് H2O2 ന്റെ സ്റ്റോറേജ് മാത്രമാണ് അപ്പോൾ H2O പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ് മനസ്സിലായോ പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ് മാത്രമല്ല ഇറ്റ് ഈസ് എ പുവർ റെഡ്യൂസിംഗ് ഏജന്റ് പുവർ റെഡ്യൂസിംഗ് ഏജന്റും ആണ് അതുപോലെ പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ് അപ്പോൾ പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും പെട്ടെന്ന് തന്നെ അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം 2H2O2 ഇതിന് ലൈറ്റിൻ്റെ പ്രസൻസിൽ H2 എന്ന് പറയുന്നത് ലൈറ്റാണ് അതെന്താവും ഡീകമ്പോസ് ചെയ്തിട്ട് 2H2O+O2 അതായത് വാട്ടറും ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യും അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യും ചെറിയൊരു ലൈറ്റിൻ്റെ പ്രസൻസിൽ തന്നെ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും വാട്ടറും ഓക്സിജനായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്ര പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇൻ ദി പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസ് ഓർ ട്രൈസസ് ഓഫ് ആൽക്കലി ദ എബോ റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ഒന്നുകിൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ ഒരു ആൽക്കലീൻ്റെ പ്രസൻസിലോ ഈ റിയാക്ഷൻ സ്പീഡിൽ നടക്കും അതായത് എത്രയും പെട്ടെന്ന് അത് ഡീകമ്പോസ് ചെയ്യും മനസ്സിലായോ ഒന്നുകിൽ മെറ്റലിൻ്റെ സർഫസ് പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസ് അല്ലെങ്കിൽ ട്രൈസസ് ഓഫ് ആൽക്കലി ഇതിൻ്റെയൊക്കെ പ്രസൻസിൽ ഈ റിയാക്ഷൻ എന്താവും എളുപ്പത്തിൽ നടക്കും അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിതിന് സ്റ്റോർ ചെയ്യുന്നത് ഏതിലാണ് വാക്സ് ലൈൻഡ് ഗ്ലാസ് വെസൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക് കണ്ടീഷനിലാണ് നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നത് അതായത് പെട്ടെന്ന് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിതിന് വാക്സ് ലൈൻഡ് ആയിട്ടുള്ള ഗ്ലാസ് വെസൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക് കണ്ടീഷനിലാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റെബിലൈസറായിട്ട് ആരെ ഉപയോഗിക്കാം യൂറിയേനെ ഉപയോഗിക്കാം സ്റ്റെബിലൈസറായിട്ട് നമുക്ക് യൂറിയേനെ ഉപയോഗിക്കാം ഈവൻ ഡസ്റ്റ് ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ പോലും ഇരിക്കാൻ ഇൻഡ്യൂസ് എക്സ്പ്ലോസീവ് ഡീകമ്പോസിഷൻ ഓഫ് ദി കോമ്പൗണ്ട് മനസ്സിലായോ പൊടി ഡസ്റ്റ് എന്ന് വെച്ചാൽ പൊടി അപ്പം ഡസ്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് പോലും ഇതെന്തായിട്ട് മാറും ഡീകമ്പോസിഷൻ നടക്കാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏതിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നത് വാക്സ് ലൈൻഡ് ഗ്ലാസ് വെസൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക് കണ്ടീഷനിലാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നത് ചെറിയ ഒരു ലൈറ്റിൻ്റെ പ്രസൻസിൽ തന്നെ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും വാട്ടറും ഓക്സിജനുമായിട്ട് മാറും മനസ്സിലായല്ലോ അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് പൊല്യൂഷൻ കൺട്രോൾ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം